പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 4 വർഷം സ്വജനപക്ഷപാതവും അഴിമതിയും ധൂർത്തും നിറഞ്ഞതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിന്റെ നവകേരളം പദ്ധതി പൊളിഞ്ഞു പ്രളയത്തിലും ഓഖി ദുരന്തത്തിലും കൊറോണയിലും പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായത് സംസ്ഥാനത്തിന്റെ മുടിയനായ പുത്രനായാണ് തോമസ് ഐസക് പ്രവർത്തിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ആഭ്യന്തര വകുപ്പും പൂർണ്ണ പരാജയമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി പിആർ ഏജൻസികളെ കൊണ്ട് ജനങ്ങളുടെ കണ്ണുകെട്ടാനാകില്ല എന്നും ചെന്നിത്തല വിമർശിച്ചു കോവിഡ് വന്നതോട് കൂടി രക്ഷപ്പെട്ട ഒരേ ഒരാളേ ഉള്ളൂ അത് നമ്മുടെ ധനകാര്യ മന്ത്രി തോമസ് ഐസക് ആണ് കാരണം അദ്ദേഹത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലുള്ള പിടിപ്പുകേടും സാമ്പത്തിക രംഗത്ത് അദ്ദേഹം വരുത്തി വെച്ച വിനയും തകർച്ചയും മൂടി വെക്കാൻ ഒരു നല്ല അവസരം കിട്ടി ഒരു ലക്ഷം കോടി രൂപയുടെ കടം എടുത്ത ഒരു മുടിയനായ പുത്രനെ പോലെയാണ് നമ്മുടെ ധനകാര്യ മന്ത്രി കേരളത്തിൽ നിൽക്കുന്നത്